ഹായ് ഹലോ, അസ്സലാമു അലൈക്കും എല്ലാവർക്കും, നമസ്കാരം. ഇന്നൊരു മസാല ചോറിന്റെ റെസിപ്പി ആട്ടോ വന്നിട്ടുള്ളത്. ബീഫ് മസാല വെച്ചിട്ടാണ് നമ്മൾ ഈ റൈസ് റെഡിയാക്കി എടുക്കുന്നത്. വീഡിയോയിൽ പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യുക. നമ്മളിവിടെ ബീഫ് മസാല വെച്ചിട്ടുള്ള റൈസ് റെഡിയാക്കാനായിട്ട് ഫസ്റ്റ് ടൈമിനെ ബീഫ് കട്ട് ചെയ്തിട്ട് കഴുകിയൊക്കെ വെള്ളം പോകാനിട്ട് അരിപ്പിലേക്ക് മാറ്റി വെച്ചിട്ടുള്ളൊരു കുക്കർ എടുക്കുക കേട്ടോ. ആ കുക്കറിലോട്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. രണ്ട് സവാള കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു പച്ചമണം മാറുമ്പോൾ 2 ടീസ്പൂൺ അളവിൽ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കാം. പിന്നെ 2 തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് വെന്തുടഞ്ഞ് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, എരിവിനാവശ്യമുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ അളവിൽ മസാലപ്പൊടിയും ഗരം മസാലപ്പൊടിയും പെരിഞ്ജീരക പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ ചോറൊക്കെ അരി വേവിക്കാനായി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നമ്മളെ ബീഫ് ഇട്ട് ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ റൈസൊക്കെ കൂടെ റെഡിയാക്കി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ബീഫ് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ മസാലയിലോട്ട് ബീഫ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം കേട്ടോ, സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അധികം വെള്ളമൊന്നും പാടില്ല ഈ ഒരു മസാലയിൽ. എന്നിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. നമ്മളിത് വെന്തപ്പം അതിൽ കുറച്ച് വെള്ളം ഉണ്ടായപ്പോൾ അത് വറ്റിച്ചെടുക്കാനായിട്ട് ദമ്മിടുന്ന പാത്രത്തിലോട്ട് തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് സ്വല്പം കറിവേപ്പില, 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായി മുരിഞ്ഞ് വന്നപ്പോൾ ഈ കറി അതിലോട്ട് ഒഴിച്ചു കൊടുത്തോട്ടോ. പിന്നെ അതിൽ നിന്ന് കുറച്ച് ഇറച്ച് നമ്മൾ വെന്തിട്ടുള്ള ബീഫ് ഉണ്ടല്ലോ അതെടുത്ത് മാറ്റിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ കറികളൊക്കെ മാറ്റിയതിന് ശേഷം ഈ ഒരു പാത്രത്തിലോട്ട് തന്നെ ദം ചെയ്യാനായിട്ട് ചോറിട്ട് കൊടുക്കുക, അതിന് മുകളിലോട്ട് മസാല ഇട്ട് കൊടുക്കുക, പിന്നെ ചോറിട്ട് കൊടുക്കുക. ആ ഒരു രീതിക്ക് ഇട്ടിട്ട് നമുക്ക് മുകളിലെ ഭാഗമുണ്ടല്ലോ ആ ഒരു ബീഫിലോട്ട് നമ്മളവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടില്ലേ കുരുമുളകൊക്കെ ചതച്ചിട്ടാട്ടോ ഫ്രൈ ചെയ്തിട്ടുള്ള അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായി മൂടി വെച്ചിട്ട് ദം ചെയ്തെടുക്കുക. ബിരിയാണിയൊക്കെ ബിരിയാണി പോലൊക്കെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസ് തന്നെ ആട്ടോ. അപ്പോൾ നിങ്ങളൊരു വട്ടയെങ്കിലും ബീഫൊക്കെ കിട്ടുന്ന പോലെ ചെയ്ത് കൊടുക്കുക. സിമ്പിളാണ്, പെട്ടെന്ന് കഴിയുന്ന പരിപാടി ആട്ടോ. അപ്പം എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇപ്പം നമ്മൾ മസാലച്ചോറൊക്കെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റിക്കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു പ്ലേറ്റിലാട്ടോ ഇട്ട് കൊടുക്കുന്നത്. സിമ്പിളായിട്ടുള്ളൊരു ഈ ഒരു റൈസ് നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കാം. ഇൻഷാ അള്ളാ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.